ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുമായി സന്ദർശിക്കുകയും വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. കാരണം യുദ്ധം ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മടങ്ങി വന്നതിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, യുദ്ധമുഖത്ത് സമാധാനമുണ്ടാകില്ല, യുദ്ധം നിർത്തിയതിനു ശേഷം മാത്രമേ ചർച്ച പുനരാരംഭിക്കൂ എന്നാണ്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഉക്രൈൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി. ഉക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം പുറത്തുവിട്ടത്. ഒപ്പം തന്നെ എസ് ജയശങ്കറും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം പുറത്ത് വിട്ടിട്ടുണ്ട്. ഏതായാലും ഈ ചർച്ചകൾ, അതായത് റഷ്യയുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു സംഭാഷണങ്ങളും ഒപ്പം തന്നെ സന്ദർശനവും ഒപ്പം തന്നെ ഇപ്പോൾ ജയശങ്കർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുമൊക്കെ ഫലം കാണുമെന്ന് തന്നെ ലോകം കരുതുന്നു. ഒരുപക്ഷെ അതൊരു വെടിനിർത്തലിലേക്ക് പോവുകയും വീണ്ടും ചർച്ചകളിലേക്ക് പോയി യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ടായിരിക്കാം ഈ യുദ്ധം അവസാനിക്കുക എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന് ലോകരാജ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം വ്ളാഡിമിർ പുടിനുമായി ഏറ്റവും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.